വിദ്യാസാഗറിൻ്റെ കെമിസ്ട്രി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒൻപതാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ രാസബന്ധനം എന്ന ചാപ്റ്റർ നോക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഒൻപതാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ രാസബന്ധനം എന്ന പാഠഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ രാസബന്ധനം ആറ്റങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ടതാണ് രാസബന്ധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആറ്റങ്ങൾ എന്തിന് സംയോജിക്കുന്നു എന്നതാണ് ആദ്യം നമ്മൾ അറിയേണ്ടത്. നമുക്ക് ആറ്റങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം നമുക്കറിയാവുന്നതാണ്. ആ ഇലക്ട്രോൺ വിന്യാസവുമായി ബന്ധപ്പെടുത്തി ആണ് നമ്മളിതിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഒരാറ്റം അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ, അതായത് അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളുള്ള ഒരവസ്ഥ കൈവരിക്കുന്നതിന് വേണ്ടിയാണ് സാധാരണ രാസബന്ധനത്തിൽ ഏർപ്പെടേണ്ടത് അല്ലെങ്കിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഒരാറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ അല്ലെങ്കിൽ ഏറ്റവും പുറത്തെ ഷെല്ലിൽ അല്ലെങ്കിൽ വെളിയിലത്തെ ഷെല്ലിൽ അല്ലെങ്കിൽ അവസാനത്തെ ഷെല്ലിൽ, അതേത് ഷെല്ലും ആവാം. ചിലപ്പോൾ ഒരു ഷെല്ല് മാത്രം ഉണ്ടെങ്കിൽ കെ ഷെൽ തന്നെയായിരിക്കും അവസാനത്തെ ഷെൽ. രണ്ട് ഷെല്ലുള്ളപ്പോൾ അത് എൽ ഷെല്ലാവും അവസാനത്തെ ഷെൽ. 3 ഷെല്ലുള്ള ആറ്റത്തിൽ അതിൽ എം ഷെല്ലാവും. 4 ഷെല്ലുള്ളതിൽ അത് എൻ ഷെല്ലാവും. അങ്ങനെ തുടർന്ന് പോകും. അപ്പോൾ അങ്ങനെ ഒരാറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആകുന്ന ഒരവസ്ഥയിൽ എത്തുന്നതിന് വേണ്ടി, അതായത് ആ അവസ്ഥയിലാണ് ആറ്റത്തിന് ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ളത്, സ്ഥിരത കൈവരിക്കാൻ കഴിയുന്നത്. സ്ഥിരത കൂടുക എന്ന് പറഞ്ഞാൽ ഊർജം കുറയ്ക്കുക എന്നാണ് അർത്ഥം. എത്രത്തോളം ഊർജം കുറയുന്നുവോ അത്രത്തോളം സ്ഥിരത ലഭിക്കും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഊർജ്ജമുള്ള അവസ്ഥ എന്ന് പറയുന്നത് ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉള്ള അവസ്ഥയാണ്. ഒരാറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളുള്ള അവസ്ഥയാണ് ഏറ്റവും സ്ഥിരത കൈവരിക്കാൻ പറ്റിയ അവസ്ഥ. ഈ സംവിധാനത്തിന്, ഈ ഇലക്ട്രോൺ സംവിധാനത്തിന് ഒരു പ്രത്യേക പേര് പറയും, അഷ്ടക ഇലക്ട്രോൺ സംവിധാനം. അഷ്ടക ഇലക്ട്രോൺ സംവിധാനം. അപ്പം അഷ്ടക ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ അഷ്ടക ഇലക്ട്രോൺ സംവിധാനം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഒരാറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ, അതായത് ഏറ്റവും പുറത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളുള്ള അവസ്ഥയാണ് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഒക്ടെറ്റ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒക്ടെറ്റ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ അഷ്ടക ഇലക്ട്രോൺ സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരാറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉള്ള അവസ്ഥയാണ്. ചില ആറ്റങ്ങൾക്ക് പ്രകൃത്യാ തന്നെ, ചില മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് പ്രകൃത്യാ തന്നെ ഈ സംവിധാനം, അഷ്ടക ഇലക്ട്രോൺ സംവിധാനമുണ്ട്. അപ്പോൾ ചില ആറ്റങ്ങൾക്ക് പ്രകൃത്യാ തന്നെ അല്ലെങ്കിൽ നാച്ചുറലി അഷ്ടക ഇലക്ട്രോൺ സംവിധാനം അല്ലെങ്കിൽ ഒക്ടെറ്റ് ഇലക്ട്രോൺ സ്ട്രക്ചർ ഉണ്ട്. അങ്ങനെയുള്ള ആറ്റങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവയാണ് പൊതുവെ അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് എന്നറിയപ്പെടുന്നത്. ഉത്കൃഷ്ടവാതകങ്ങളെന്നും ഇവയ്ക്ക് പേരുണ്ട്. നോബിൾ ഗ്യാസസ് എന്നും ഇവയെ വിളിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള അലസവാതകങ്ങൾക്ക് അല്ലെങ്കിൽ ഉത്കൃഷ്ട മൂലകങ്ങൾക്ക് പ്രകൃത്യാ തന്നെ നാച്ചുറലി അഷ്ടക ഇലക്ട്രോൺ സംവിധാനമുണ്ട്. അപ്പം പ്രകൃത്യാ തന്നെ അഷ്ടക ഇലക്ട്രോൺ സംവിധാനമുള്ള ആറ്റങ്ങളാണ് അലസവാതകങ്ങളുടെ അല്ലെങ്കിൽ ഉത്കൃഷ്ട മൂലകങ്ങളുടെ ആറ്റങ്ങൾ. നമുക്കത് നോക്കാം. ഉത്കൃഷ്ട മൂലകങ്ങൾ നമുക്ക് അറിവുള്ളതാണ്. അപ്പം അതേതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഇതാ ഇത്രയും കാണുന്ന ആറ്റങ്ങൾ: ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡോൺ. ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡോൺ. ഇത്രയാണ് ഉത്കൃഷ്ട വാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് ഇവയുടെ ഇലക്ട്രോൺ വിന്യാസം. അതായത് ഹീലിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2 എന്ന് പറഞ്ഞാൽ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ. എല്ലാത്തിൻ്റെയും കെ ഷെല്ലിൽ 2 ഇലക്ട്രോണാണ്. ആ ഹീലിയത്തിന് കെ ഷെല്ലിൽ ഒരു ഷെൽ മാത്രമേ ഉള്ളൂ, അതിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. അടുത്ത് നിയോൺ. നിയോണിന് 2, 8. നിയോണിന് 2, 8. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ. അടുത്ത എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ. ആ എൽ ഷെല്ലിൽ എല്ലാത്തിനും 8 ഇലക്ട്രോണാണ്. അടുത്ത ആർഗൺ 2, 8, 8. അതായത് അതിൽ ഇത് എം ഷെല്ലിലാണ് ഈ 8 ഇലക്ട്രോൺ വന്നിരിക്കുന്നത്.
അടുത്ത ക്രിപ്റ്റോൺ 2 8 18 8 ഇത് എൻ ഷെൽ ആണ് അടുത്ത സിനോൺ 2 8 18 18 8 എന്ന് പറയുന്നു ഇതിൽ ഇത് കെ എൽ എം എൻ ഓ ഓ ഷെൽ ആണ് ഇത് പി ഷെൽ ആണ് ഇങ്ങനെ പോകുന്നു അപ്പോൾ അങ്ങനെ അലസവാദയങ്ങളുടെ എല്ലാത്തിൻ്റെയും അവസാനത്തെ ഇലക്ട്രോൺ നോക്കുക ഹീലിയം ഒഴികെ ഹീലിയം ഒഴികെ ബാക്കി എല്ലാത്തിനും 8 8 8 8 8 എല്ലാത്തിൻ്റെയും ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളാണ് ഉള്ളത് ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അഷ്ടക ഇലക്ട്രോൺ സംവിധാനം അപ്പോൾ അഷ്ടക ഇലക്ട്രോൺ സംവിധാനം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അഷ്ടക ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഒക്ടക്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളുടെ അവസ്ഥ അവസാന ഷെല്ലിലെ അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ ഷെല്ലിലെ ഇലക്ട്രോൺ 8 ആയിരിക്കണം ഇതിന് പറയുന്ന പേരാണ് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം ഒക്ടക്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം അഷ്ടക ഇലക്ട്രോൺ സംവിധാനം എന്ന് വേണമെങ്കിൽ പറയാം എന്നാലും സാധാരണഗതിയിൽ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ അതുകൊണ്ട് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം 8 ഇലക്ട്രോണുകളുള്ള അവസ്ഥ അവസാനത്തെ ഷെല്ലിൽ ബാഹ്യ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളുള്ള അവസ്ഥ ഇതിന് പറയുന്ന പേരാണ് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം ഈ അവസ്ഥയിലാണ് ആറ്റങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ളത് ഈ ഇപ്പോൾ പറഞ്ഞ നമ്മൾ ഈ പറയുന്ന ഹീലിയം നിയോൺ ആർഗോൺ ക്രിപ്റ്റോൺ സിനോൺ റാഡോൺ ഈ ആറ്റങ്ങൾക്ക് പ്രകൃതിയാണ് അല്ലെങ്കിൽ ജന്മസിദ്ധമായി തന്നെ ഇവർക്ക് ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളുണ്ട് ഹീലിയം ഒഴികെ ഹീലിയത്തിന് ഒരു ഷെൽ മാത്രമേ ഉള്ളൂ കെ മാത്രം കെയിൽ മാക്സിമം പരമാവധിയുള്ള ഇലക്ട്രോണാണ് 2 അപ്പോൾ ആ 2 ഇലക്ട്രോണുകളും ഉള്ളതിനാൽ ഹീലിയത്തിന് 8 ഇലക്ട്രോൺ ഇല്ലെങ്കിൽ തന്നെ സ്ഥിരതയുണ്ട് ഒരു ഷെൽ മാത്രമേ ഉള്ളൂ അതിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന 2 ഇലക്ട്രോണുകളുണ്ട് അതുകൊണ്ട് ഹീലിയത്തിന് സ്ഥിരമായ ഒരു ഘടന അല്ലെങ്കിൽ സ്ഥിര ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഒക്ടക്റ്റ് ഇലക്ട്രോൺ സ്ട്രക്ചർ അല്ലെങ്കിൽ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം ഇല്ലെങ്കിലും ഹീലിയത്തിന് സ്ഥിരതയുണ്ട് കാരണം എന്താണ് ഒരു ഷെൽ മാത്രമേ ഉള്ളൂ ഹീലിയത്തിന് ആകെ ഒരേ ഒരു ഷെൽ മാത്രമേ ഉള്ളൂ അതിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി 2 ഇലക്ട്രോണും അതിനുണ്ട് അതുകൊണ്ട് അതിനി ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ട സ്ഥിരതയുണ്ട് ഇതാണ് ഒക്ടക്റ്റ് ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഒക്ടക്റ്റ് ഇലക്ട്രോൺ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒക്ടക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ അഷ്ടക ഇലക്ട്രോൺ സംവിധാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതിൽ പിന്നെ ഇനി കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാനൊന്നുമില്ല കാരണം ഇതിൽ ഒരു മൂലകം കൂടി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ഒഗാനസൻ എന്ന് പറയുന്ന ഒരു മൂലകം കൂടി ഈ ഗ്രൂപ്പിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ പഠനങ്ങൾ ലഭ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ റാഡോൺ വരെ പഠിച്ചാൽ മതി അതുവരെ ഉള്ളതിൻ്റെ ഈ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ ബാഹ്യതമഷനിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി മറ്റുള്ള ഇലക്ട്രോൺ വിന്യാസം നമുക്ക് പിന്നാലെ പഠിക്കാവുന്നതാണ് അടുത്ത് നമ്മൾ അപ്പം എന്തിനു വേണ്ടിയാണ് ആറ്റങ്ങൾ സംയോജിക്കുന്നതെന്ന് ചോദിച്ചാൽ ഊർജ്ജം കുറച്ച് സ്ഥിരത കൈവരിക്കുന്നതിന് വേണ്ടിയാണ് ഊർജ്ജം കുറച്ച് സ്ഥിരത കൈവരിക്കാനുള്ള മാർഗം എന്താണ് ബാഹ്യതമഷനിൽ 8 ഇലക്ട്രോണുകളാക്കുക ബാഹ്യതമഷനിൽ 8 ഇലക്ട്രോണുകളാക്കുക എന്നതാണ് ഈ ആറ്റങ്ങൾക്ക് അങ്ങനെ ആക്കേണ്ടതില്ല അവർക്ക് പ്രകൃത്യാ തന്നെ ആദ്യം മുതലേ ഇങ്ങനൊരു സംവിധാനമുണ്ട് അതുകൊണ്ട് ഇവരാരും തന്നെ ഒരു രാസപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഒരു രാസബന്ധനത്തിൽ ഏർപ്പെടാറില്ല രാസബന്ധനത്തിൽ ഏർപ്പെടേണ്ട കാര്യം അവർക്കില്ല ഇപ്പോഴേ സ്ഥിരതയുണ്ട് അതുകൊണ്ട് ആരോടും സാധാരണഗതിയിൽ ഇവർ പ്രവർത്തിക്കാറില്ല ഇവർ പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രത്യേക അവസ്ഥ നമ്മൾ സൃഷ്ടിക്കേണ്ടി വരും എന്നാലേ ഇവർ ഉന്നത താപനിലയും മറ്റും കൊടുത്താൽ മാത്രമേ ഇവർ പ്രവർത്തിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഇവർ അലസവാദയങ്ങൾ സാധാരണ പരിസ്ഥിതിയിൽ ഇവ അലസന്മാരാണ് പ്രവർത്തിക്കാനുള്ള മടിയുള്ളവരാണ് ഇനേർട്ടാണ് അതാണ് അലസവാദയങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് രാസബന്ധനം എന്താണെന്ന് നോക്കാം രാസബന്ധനം എന്നല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം അതായത് ഇപ്പം നമ്മളൊരു തന്മാത്ര ആറ്റങ്ങൾ ചേർന്ന് തന്മാത്ര ഉണ്ടാകുമെന്ന് നമുക്കറിയാം ഇപ്പം 2 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന് ഓട്ടു ഉണ്ടാകുന്നു 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്ന് H2 ഉണ്ടാകുന്നു അതുപോലെ 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്ന് H2 ഉണ്ടാകുന്നു
എച്ച് ടു എസ് ഒ ഫോർ എന്ന സൾഫ്യൂരിക് ആസിഡ്, രണ്ട് ഹൈഡ്രജനും ഒരു സൾഫർ ആറ്റവും നാല് ഓക്സിജൻ ആറ്റവും ചേർന്ന് എച്ച് ടു എസ് ഒ ഫോർ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ആറ്റങ്ങൾ ചേർന്നിരിക്കണം, എന്നാലല്ലേ എച്ച് ടു ഒ ഉണ്ടാവണമെങ്കിൽ ആ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിരിക്കണം. സോഡിയം ക്ലോറൈഡ് ഉണ്ടാവണമെങ്കിൽ സോഡിയവും ക്ലോറിനും ചേർന്നിരിക്കണം. മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവണമെങ്കിൽ മഗ്നീഷ്യവും ഓക്സിജനും ചേർന്നിരിക്കണം. അപ്പോൾ ഇവരെ തമ്മിൽ, ഈ ആറ്റങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ഒരു ആകർഷണ ബലമുണ്ട്. അപ്പോൾ ഒരു തന്മാത്രയിൽ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ആകർഷണ ബലത്തിന്, ഇങ്ങനെ അടുപ്പിച്ച് നിർത്തുന്ന ബലത്തിന് പറയുന്ന പേരാണ് രാസബന്ധനം അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ട്. അപ്പോൾ കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു അട്രാക്റ്റീവ് ഫോഴ്സാണ് ആറ്റങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് നിർത്തുന്ന, ചേർത്ത് നിർത്തുന്ന, അടുപ്പിച്ച് നിർത്തുന്ന ഒരു ബലമാണ്, ഒരു ശക്തിയാണ് ഏത്, രാസബന്ധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ രാസബന്ധനം എന്നാണെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ പറയും? ആ ഒരു തന്മാത്രയിൽ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ആകർഷണ ബലത്തെ പറയുന്ന പേരാണ് രാസബന്ധനം. ആ രാസബന്ധനം അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. ഈ കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്, അപ്പോൾ കെമിക്കൽ ബോണ്ട് നമുക്ക് മനസ്സിലായി, എന്തിനു വേണ്ടിയാണ് ഈ കെമിക്കൽ ബോണ്ടിൽ ഏർപ്പെടുന്നത്, അല്ല എങ്ങനെയാണ് അത് സാധിക്കുന്നത്? ബാഹ്യതമശലിൽ 8 ഇലക്ട്രോണുകളാക്കിക്കൊണ്ടാണ് ഇവർ രാസബന്ധനം പൂർത്തീകരിക്കുന്നത്, അല്ലെങ്കിൽ സ്ഥിരതയുള്ള അല്ലെങ്കിൽ ഊർജം കുറഞ്ഞ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. നമുക്കറിയാം ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് അടുത്ത് നിൽക്കുന്ന ഇലക്ട്രോണിന് ഒരിക്കലും രാസബന്ധനത്തിലേക്ക് ഏർപ്പെടേണ്ടതില്ല, കാരണം ന്യൂക്ലിയസിനടുത്ത് സ്ഥിരത കൂടുതലും ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും സ്ഥിരത കുറയുകയും ചെയ്യും. ന്യൂക്ലിയസിനടുത്ത് ഊർജം കുറവായിരിക്കും, ന്യൂക്ലിയസിൽ നിന്ന് അകന്നകന്ന് പോകുന്തോറും അകലം കൂടിക്കൂടി പോകുന്തോറും ഊർജവും കൂടിക്കൂടി പോവുകയും സ്ഥിരത കുറഞ്ഞു കുറഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും ന്യൂക്ലിയസിന് അടുത്ത് നിൽക്കുന്ന ഒരു ഇലക്ട്രോണിന്, ഇപ്പോൾ ഈ ഇലക്ട്രോൺ രാസബന്ധനത്തിൽ ഏർപ്പെടേണ്ട കാര്യമില്ല, ഇത് ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഇവിടെ രാസബന്ധനത്തിൽ ഏർപ്പെടേണ്ടത് അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണിന് മാത്രമാണ്. പക്ഷേ ഈ ആറ്റം സാധാരണയായി രാസബന്ധനത്തിൽ ഏർപ്പെടാറില്ല, കാരണം അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. ബാക്കിയുള്ള ആറ്റങ്ങളെല്ലാം ഇതുപോലെ 8 ഇലക്ട്രോൺ ആകാൻ വേണ്ടി, അല്ലെങ്കിൽ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം നേടാൻ വേണ്ടി രാസബന്ധനത്തിൽ ഏർപ്പെടുന്നു. മനസ്സിലായി കാണും. ഒരു ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്ര ഉണ്ടാകുന്നത് നമുക്കറിയാം. ഒരു തന്മാത്രയിൽ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന, അടുപ്പിച്ച് നിർത്തുന്ന, ഒരുമിപ്പിച്ച് നിർത്തുന്ന ആകർഷണ ബലത്തിനെ പറയുന്ന പേരാണ് രാസബന്ധനം അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടിങ്. ക്ലിയർ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ കെമിസ്ട്രി ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ്.